ഭയാനകമായ സിനിമകൾ കാണുക എന്നുള്ളതും വീഡിയോകൾ കാണുക എന്നുള്ളതും പലർക്കും എന്നും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള പല കാഴ്ചകളും നിങ്ങൾക്ക് ഈ ചാനലിലൂടെ കാണാനും സാധിച്ചിട്ടുണ്ട്. എന്നാൽ ഇനിയും നിങ്ങൾ കാണാത്തതായി എന്നാൽ നിങ്ങൾ കാണേണ്ടതായിട്ടുള്ള പല കാഴ്ചകളും ഇനിയും ബാക്കിയുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ അത്തരത്തിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഭയാനകമായ കുറച്ച് ദൃശ്യങ്ങളാണ് കാണാൻ പോകുന്നത്. ക്യാമറയിൽ പതിഞ്ഞ അത്തരത്തിലുള്ള യഥാർത്ഥ കുറച്ച് ദൃശ്യങ്ങൾ. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ വളരെ ഇൻട്രസ്റ്റിംഗും ഭയാനകവുമായ ധാരാളം ദൃശ്യങ്ങൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അവ ഏതൊക്കെയാണെന്ന് അറിയാൻ വേണ്ടി നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ കാണാൻ പോകുന്ന ആദ്യത്തെ വീഡിയോ സൗത്ത് അമേരിക്കയിലെ ഒരു സ്കൂളിൽ നിന്നുള്ള വീഡിയോ ആണ്. ഇവിടെ നമ്മൾ കാണുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു ഇന്റർവെൽ സമയത്ത് കുട്ടികളൊക്കെ ചേർന്നിരുന്ന് വെറുതെ യൂഷ്വൽ ആയിട്ട് ഒരു വീഡിയോ എടുത്തതാണ്. ആദ്യമൊക്കെ സാധാരണ പോലെ തുടങ്ങിയ ആ വീഡിയോ കുറച്ചു സമയത്തിന് ശേഷം വളരെ അസാധാരണമായി മാറുകയായിരുന്നു. ആ സംഭവിച്ചത് എന്താണെന്ന് നമുക്കിപ്പോൾ ഇവിടെ കാണാം. പെട്ടെന്ന് തന്നെ ക്ലാസ് റൂമിലെ കറണ്ട് പോവുകയും ക്ലാസ് റൂം ആകെ ഇരുട്ടായി മാറുകയും ചെയ്തു. ആ ഇരുട്ടായ സമയത്ത് സൂക്ഷിച്ചു നോക്കിയാൽ നമുക്ക് കാണാം അവരുടെ പിന്നിലായിട്ട് രണ്ട് കണ്ണുകൾ തിളങ്ങുന്നത്. അങ്ങനെ അതിനുശേഷം കുറച്ച് സമയത്തിന് ശേഷം തന്നെ കറണ്ട് തിരിച്ചു വരും. ആ ലൈറ്റുകൾ തിരിച്ചു വന്ന സമയത്ത് പെട്ടെന്ന് അവിടെ ഇരുന്ന ഒരു കസേര തനിയെ നീങ്ങുകയും ചെയ്യും. ഇത് കണ്ട് അവിടെയുള്ള കുട്ടികൾ മുഴുവൻ പരിഭ്രാന്തരായി അവിടെ നിന്ന് ഓടിപ്പോകും. അത് നമുക്കിവിടെ കാണാം. അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? എന്താണ് ഇവിടെ സംഭവിച്ചത്? അത് നിങ്ങൾ തീർച്ചയായും താഴെ കമന്റ് ചെയ്യുക. അടുത്തത് നമ്മൾ കാണാൻ പോകുന്ന ഈ ദൃശ്യം എസ്തേഫാന എന്ന് പറയുന്ന ഒരു ടിക്ടോക്ക് യൂസർ പോസ്റ്റ് ചെയ്തതാണ്. അദ്ദേഹം തന്നെ റൂമിൽ വെറുതെ അറസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ അപ്പോഴാണ് അസാധാരണമായ ചില കാഴ്ചകൾ അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ടത്. അതുകൊണ്ട് അദ്ദേഹം ഉടനെ തന്നെ തന്റെ ഫോൺ എടുക്കുകയും ക്യാമറ ഓണാക്കി അത് റെക്കോർഡ് ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്തു. ആ ദൃശ്യങ്ങളാണ് നമ്മൾ ഇപ്പോൾ ഇവിടെ കാണുന്നത്. പക്ഷെ പെട്ടെന്ന് കാണുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലായിക്കൊള്ളണമെന്നില്ല. അതുകൊണ്ട് അത് സ്ലോ ചെയ്ത് കാണിച്ചു തരാം. ഇത് സ്ലോ മോഷനിൽ ഇട്ട് നോക്കുമ്പോൾ നമുക്ക് കാണാം ഒരു നിഴൽ പോലെ തോന്നിക്കുന്ന രൂപം പെട്ടെന്ന് അവിടെ പ്രത്യക്ഷപ്പെടുന്നതും ഉടനെ തന്നെ അപ്രത്യക്ഷമായി പോകുന്നതും. അപ്പോൾ ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നതെന്നും താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നമുക്കറിയാം പലപ്പോഴും കുട്ടികൾ ഫോൺ എടുത്ത് കളിക്കാറുണ്ട്. ഫോൺ കയ്യിൽ കിട്ടിയാൽ കുട്ടികൾ പ്രത്യേകിച്ച് ഒരു ഐഡിയ ഒന്നുമില്ലാതെ എന്തെങ്കിലുമൊക്കെ കാണിച്ചു കൂട്ടും. അപ്പോൾ അതുപോലെ തന്നെ ഒരു സംഭവമാണ് ഇവിടെയും സംഭവിച്ചത്. ഇതിൽ കാണുന്ന ഈ കുട്ടി വെറുതെ ഫോൺ എടുത്ത് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതിനിടയ്ക്ക് ആ കുട്ടി ക്യാമറ ഓണാക്കുകയും ചെയ്തു. എന്നിട്ട് കുറച്ചു നേരത്തിന് ശേഷം കുട്ടി ഫോണിൽ കളിക്കുന്നതൊക്കെ നിർത്തി അവിടെ നിന്ന് പോയി. പക്ഷെ പോയ സമയത്ത് ക്യാമറ ഓഫാക്കിയിട്ടില്ലായിരുന്നു. ക്യാമറ അപ്പോഴും ഓടിക്കൊണ്ടേയിരിക്കുകയായിരുന്നു. അങ്ങനെ ആ ക്യാമറ ബെഡിൽ ഓണായി കിടന്നതിനിടയ്ക്ക് അതിൽ പതിഞ്ഞ ദൃശ്യങ്ങളാണ് നമ്മളിവിടെ കാണുന്നത്. മുകളിലേക്ക് സൂക്ഷിച്ചു നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും തിളങ്ങുന്ന രണ്ട് കണ്ണുകൾ അവിടെ ഉള്ളതായിട്ട്. രാത്രിയിൽ ഇങ്ങനെ തിളങ്ങുന്ന കണ്ണുകൾ എന്തായാലും ഒരു മനുഷ്യന്റെ കണ്ണാകാൻ സാധ്യതയുമില്ല. അപ്പോൾ പിന്നെ എന്തായിരിക്കാം അത്? ഇനി നമ്മൾ കാണാൻ പോകുന്ന ഈ ദൃശ്യങ്ങൾ തായ്വാനിൽ ഒരു ടൂറിസ്റ്റ് സംഘം അവരുടെ ട്രിപ്പിൽ എടുത്ത വീഡിയോകളാണ്. പക്ഷെ സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ ഈ സംഭവം നടക്കുന്നത് ഏകദേശം 22 വർഷങ്ങൾക്ക് മുൻപാണ്. അങ്ങനെ അവർ ഈ ട്രിപ്പ് പോയി വന്നതിന് ശേഷം ഇതിലെ ഒരു യാത്രികൻ മരണപ്പെടുകയായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ ക്ലിപ്സ് ഒന്നും പിന്നീട് ആരും അത്ര ശ്രദ്ധിച്ചിട്ടില്ല. എന്നാൽ കുറെ വർഷങ്ങൾക്ക് ശേഷം ഒരു ദിവസം അവർ വെറുതെ ആ വീഡിയോ ക്ലിപ്സ് ഒക്കെ ഒന്ന് ചെക്ക് ചെയ്തപ്പോഴാണ് അസാധാരണമായ ചില സംഭവങ്ങൾ അവർ അതിൽ കണ്ടത്. കാരണം ആ മരണപ്പെട്ടു പോയ വ്യക്തി ആ വീഡിയോയിൽ അദ്ദേഹത്തിന്റെ രൂപം ചെറിയ വ്യത്യാസം വന്നിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പല്ലുകളൊക്കെ എന്തോ വ്യത്യസ്ത തരത്തിലായി മാറിയിരുന്നു. പക്ഷെ അതിൽ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം അതല്ലായിരുന്നു. ആ വീഡിയോയിൽ ചുവന്ന ഡ്രസ്സ് ധരിച്ച ഒരു പെൺകുട്ടിയെ കാണാം. പക്ഷേ ഈ ട്രിപ്പ് പോയവരോട് എല്ലാവരോടും ചോദിച്ചപ്പോഴും അവർ പറഞ്ഞ കാര്യം എന്താണെന്നാൽ ഇങ്ങനെ ഒരു കുട്ടി ആ ട്രിപ്പിന് വന്നിട്ടേയില്ല. ട്രിപ്പിന് പോയപ്പോഴും ഉണ്ടായിരുന്നില്ല, തിരിച്ചു വന്നപ്പോഴും ഉണ്ടായിരുന്നില്ല. പിന്നെ ആരാണ് ഈ കുട്ടി? എങ്ങനെയാണ് ആ കുട്ടി ഈ ഒരു വീഡിയോയിൽ പെട്ടത്?
അങ്ങനെ ഈ സംഭവം ഇവരെല്ലാവരും അറിഞ്ഞപ്പോഴാണ് പിന്നെ ആ ടൂർ പോയവരൊക്കെ പറഞ്ഞത്, ഇത്തരത്തിലുള്ള ചുവന്ന ഡ്രസ്സ് ധരിച്ചൊരു കുട്ടിയെ പലപ്പോഴായും ആ ട്രിപ്പ് പോയി വന്നതിന് ശേഷം പലപ്പോഴായിട്ടും ചിലയിടങ്ങളിൽ കണ്ടിരുന്നു എന്ന്. സംഭവങ്ങൾ ഇത്രത്തോളം ഒക്കെ ആയ സ്ഥിതിക്ക് ഇതൊക്കെ ന്യൂസിൽ വരികയായിരുന്നു. പിന്നീട് ന്യൂസിൽ ഈ സംഭവം വന്ന സ്ഥിതിക്ക് പല ആളുകളും ഇതിനെ പറ്റി അറിയുകയുണ്ടായി. അപ്പോൾ അവർ പലരും അവകാശപ്പെട്ടു ഇത്തരത്തിൽ ചുവന്ന വസ്ത്രം ധരിച്ച ഒരു കുട്ടിയെ പലയിടങ്ങളിലായി അവരും കണ്ടിട്ടുണ്ടെന്ന്. കണ്ടപ്പോഴൊക്കെ അവർക്ക് പല അപകടങ്ങൾ സംഭവിച്ചിട്ടുമുണ്ട് എന്ന്. പിന്നീട് ഈ സംഭവങ്ങൾക്കൊക്കെ ശേഷം ഈ ചുവന്ന വസ്ത്രധാരിയായ പെൺകുട്ടിയെ പറ്റി ഒരു സിനിമയും ഉണ്ടാക്കുകയുണ്ടായി. 2016 ദ ടാഗ് അലോങ് എന്ന് പറയുന്ന സിനിമ റിലീസാവുകയും ചെയ്തു. ഇനി നമ്മൾ കാണാൻ പോകുന്ന ഈ വീഡിയോ കോർക്ക് സിറ്റി എന്ന് പറയുന്ന ഒരു സിറ്റിയിലെ സ്കൂളിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ്. അവിടെയുള്ള CCTV പതിഞ്ഞ ദൃശ്യങ്ങളാണ് നമ്മളിവിടെ കാണുന്നത്. ഈ വീഡിയോ ക്ലിപ്പിൽ നമ്മൾ ഉടനീളം കാണാൻ പോകുന്നത് ആ സ്കൂളിൽ നടക്കുന്ന ചില വിചിത്രമായ സംഭവങ്ങളാണ്. ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് കാണാം പല വിചിത്രമായ സംഭവങ്ങളും തുടർച്ചയായി അവിടെ സംഭവിക്കുന്നുണ്ട്. പലപ്പോഴും ലോക്കറുകളൊക്കെ ആരോ വലിക്കുന്നു, ലോക്കറുകൾ ആരോ തുറന്നിടുന്നു, വാതിലുകളൊക്കെ അടയുകയും തുറയുകയും ചെയ്യുന്നു, അങ്ങനെ പല സംഭവങ്ങളും. പിന്നീട് ഈ ദൃശ്യങ്ങളൊക്കെ വളരെയധികം ആളുകൾ കാണുകയും വൈറലാവുകയും ചെയ്തു. എന്നാൽ ഇതിന്റെ കാരണം എന്താണ്, എക്സ്പ്ലനേഷൻ എന്താണെന്ന് ഇതുവരെ ആർക്കും കൃത്യമായി മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല. ഇനി നമ്മൾ കാണാൻ പോകുന്ന ദൃശ്യങ്ങൾ കാലിഫോർണിയയിൽ വർഷങ്ങൾക്ക് മുൻപ് നിർമ്മിക്കപ്പെട്ട ഒരു യൂണിയൻ ബിൽഡിംഗിൽ നിന്നുള്ള സർവൈലൻസ് ക്യാമിലെ ഫുട്ടേജ് ആണ്. സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ, ആ യൂണിയൻ ബിൽഡിംഗിൽ ഒരു ദിവസം രാത്രി സർവൈലൻസ് ക്യാമിന്റെ അലാറം അടിക്കുകയുണ്ടായി. ഇത് കണ്ട് എന്താണ് സംഭവിച്ചത് എന്ന് അറിയാൻ വേണ്ടി അവിടെയുള്ള സെക്യൂരിറ്റികൾ ആ CCTV ഫുട്ടേജുകളൊക്കെ പരിശോധിക്കുകയുണ്ടായി. അങ്ങനെ അവർ കണ്ട ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മളിവിടെ കാണാൻ പോകുന്നത്. ഇതിൽ നമുക്ക് കാണാം വെളുത്ത നിറത്തിലുള്ള ഒരു രൂപം ആ യൂണിയൻ ബിൽഡിങ്ങിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നതായിട്ട്. ആ രൂപം എന്താണെന്നോ ആരാണെന്നോ അവർക്ക് മനസ്സിലായില്ല. പിന്നീട് ഈ ഫുട്ടേജ് വൈറലായതിനു ശേഷം പലരും പറഞ്ഞു അത് ആ യൂണിയൻ ബിൽഡിങ്ങിൽ താമസിച്ചിരുന്ന ഏതോ വൃദ്ധനായ വ്യക്തിയുടെ ഒരു ആത്മാവാണെന്ന്. നമ്മൾ ഇപ്പോൾ ഇവിടെ കാണുന്ന ദൃശ്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ, ഒരു ഫാമിലി സ്വിമ്മിംഗ് പൂളിൽ വെറുതെ ചില്ല് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഇതിൽ നമുക്ക് കാണാം ആ ഫാമിലിയിലെ അച്ഛൻ കുട്ടികളോടൊപ്പം സ്വിമ്മിംഗ് പൂളിലുണ്ട്. അമ്മ ഈ സ്വിമ്മിംഗ് പൂളിൽ ഇവർ കളിക്കുന്നതിന്റെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇതിൽ നമുക്ക് കാണാം ഈ അച്ഛൻ അതിൽ ഏറ്റവും ചെറിയ കുട്ടിയെ തന്റെ കയ്യിൽ പിടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ആ അച്ഛൻ ആ കുട്ടിയെ സ്വിമ്മിംഗ് പൂളിൽ നിന്ന് പുറത്തേക്ക് എടുത്തു വെക്കാൻ ഒരുങ്ങുകയായിരുന്നു. അപ്പോഴാണ് അസാധാരണമായ ഒരു സംഭവം ആ ക്യാമറയിൽ പതിഞ്ഞത്. പെട്ടെന്ന് നിങ്ങൾക്ക് അത് ഒറ്റ നോട്ടത്തിൽ കാണാൻ സാധിച്ചു എന്ന് വരില്ല, അതുകൊണ്ട് നമുക്കത് സ്ലോ ആക്കി ഒന്നുകൂടി നോക്കാം. ഇവിടെ നമുക്ക് കാണാം ആ കുട്ടിയെ എടുത്ത് പുറത്ത് വെക്കുന്ന അതേ സമയത്ത് തന്നെ എവിടെ നിന്നില്ലാതെ പെട്ടെന്ന് ഒരു അജ്ഞാതമായ കൈ വന്ന് ആ കുട്ടിയെ പിടിക്കുന്നു. എന്നാൽ വളരെ പെട്ടെന്ന് തന്നെ അത് അപ്രത്യക്ഷമാവുകയും ചെയ്യുന്നു. അത് കണ്ടാൽ നമുക്ക് മനസ്സിലാക്കാം എന്തായാലും ആ സ്വിമ്മിംഗ് പൂളിലുള്ള കുട്ടികളുടെ കൈയല്ലാതെ, കാരണം ആ കൈയിന്റെ വലുപ്പം തീർച്ചയായും ഒരു കുട്ടിയുടെ കൈയിൻ്റെതല്ല. ആ സ്വിമ്മിംഗ് പൂളിൽ ആകെയുള്ള മുതിർന്നയാൾ ആ അച്ഛൻ മാത്രമാണ്. ആ അച്ഛന്റെ കൈയാണെങ്കിൽ ആ കുട്ടിയുടെ മേൽ തന്നെയാണ് താനും. അപ്പോൾ പിന്നെ ആ കൈ ശരിക്കും ആരുടേതായിരുന്നു? നിങ്ങൾക്ക് തോന്നുന്നത് എന്താണെന്ന് താഴെ കമന്റ് ചെയ്യുക. ഇനി നമ്മൾ കാണാൻ പോകുന്ന ഈ വീഡിയോ ജപ്പാനിൽ നിന്നുള്ളതാണ്. ജപ്പാനിൽ അവിടെയുള്ള ഉപേക്ഷിക്കപ്പെട്ട ഒരു ആശുപത്രിയിൽ നിന്ന് പല അസാധാരണമായ സംഭവങ്ങളും നടക്കുന്നുണ്ടെന്ന് പറഞ്ഞ് പല വാർത്തകളും വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ ആയതുകൊണ്ട് തന്നെ ഒരു ന്യൂസ് ചാനൽ അത് റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി വന്നു. അങ്ങനെ ന്യൂസ് ചാനലുകാർ വന്നിട്ട് ഈ ആശുപത്രിയെ പറ്റിയുള്ള പല കാര്യങ്ങളും പറഞ്ഞു. ഇവിടെ ഇത്തരത്തിലുള്ള പല സംഭവങ്ങളും നടക്കുന്നുണ്ടെന്ന് കേട്ടറിഞ്ഞു വരുന്നുണ്ട് എന്നും പറഞ്ഞു. എന്നിട്ട് അത് എന്താണ് അവിടെ ശരിക്കും സംഭവിക്കുന്നത് എന്നറിയാൻ വേണ്ടി അവർ അതിന്റെ ഉള്ളിലേക്ക് പോകാൻ തീരുമാനിച്ചു. പക്ഷെ ആ റിപ്പോർട്ടർക്ക് ആദ്യം തന്നെ പേടിയുണ്ടായിരുന്നു, അതുകൊണ്ട് അവർ അതിനാദ്യം വിസമ്മതിച്ചു. പിന്നീട് മറ്റുള്ളവരുടെ നിർബന്ധം മൂലം അവർ അതിന്റെ ഉള്ളിലേക്ക് പോകുക തന്നെ ചെയ്തു. പിന്നീട് അവിടെ അതിന്റെ ഉള്ളിൽ നടന്ന ഭയാനകമായ സംഭവങ്ങളാണ് നമ്മളിവിടെ കാണുന്നത്.
ഇവിടെ നമുക്ക് കാണാം, കുറച്ചു സമയത്തിന് ശേഷം ആ റിപ്പോർട്ടറിന്റെ സമനില തന്നെ ആകെ തെറ്റിപ്പോവുകയായിരുന്നു. പക്ഷെ അതെന്തുകൊണ്ടാണെന്ന് കുറച്ചു സമയത്തിന് ശേഷം അവർക്ക് മനസ്സിലായി. കാരണം അവർ ആ വീഡിയോ ഫുട്ടേജ് ചെക്ക് ചെയ്തപ്പോഴാണ് അവർ ആ കാര്യം കണ്ടത്. അതെന്താണെന്ന് നിങ്ങൾക്ക് ഇവിടെ ഇപ്പോൾ കാണാം.